ആ ഇന്ന് ചേച്ചി നേരത്തെ എത്തിയോ? ആ ഇന്ന് ഇച്ചിരി നേരത്തെ ഞങ്ങള് ജോലിയും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും കൊച്ചു റെഡിയായിട്ട് നിൽക്കുകയോ ബാക്കി പോയാൽ പിന്നെ ബഹളം വെക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങളിങ്ങ് പോന്നു. ആ ഇത് തന്നെയാ വീട്ടിലെ അവസ്ഥ. വന്നു കഴിഞ്ഞാൽ ഇരുത്തില്ല വീട്ടില്, കളിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട്. ചേച്ചി നമ്മുടെ കൂടെ ഇവിടെ ഇടയ്ക്ക് വന്നിരിക്കില്ലായിരുന്നു താഴത്തെ ഫ്ലാറ്റിലുള്ളൊരു ചേച്ചി, അതിൻ്റെ ഒരു കൊച്ചുമൊക്കെ ആയിട്ട്. അവരിപ്പോൾ കുറേ നാളായിട്ട് കാണുന്നില്ലല്ലോ. അവരിവിടുന്നൊക്കെ വിറ്റുപോയി, അതൊന്നും അറിഞ്ഞില്ലായിരുന്നോ? ആ പെണ്ണിൻ്റെ ജോലിയൊക്കെ പോയായിരുന്നു. അയ്യോ അത് കഷ്ടമായിപ്പോയല്ലോ. എന്നാലും ഹസ്ബൻഡിന് ജോലി ഉണ്ടായിരുന്നല്ലേ, പിള്ളേരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവർ നിർത്തിയിട്ട് പോയത് എന്താവലും. അയ്യോ പുള്ളിയുടെ ജോലിയൊക്കെ പോയായിരുന്നു, അതൊന്നും അറിഞ്ഞില്ലേ? ആ എന്നാൽ ഇവിടെ അറിയാൻ നീ കൂടി ബാക്കിയുള്ളൂ. ഞാനേ ഇവർ പോകുന്നതിന് മുമ്പ് ഇവരുടെ ഫ്ലാറ്റിൽ ഒരു ദിവസം ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴല്ലേ കഥയൊക്കെ അറിഞ്ഞേ. ആ പെങ്കൊച്ച് കുറേ കഥകളൊക്കെ എന്നോട് പറഞ്ഞു. അയ്യോ എന്നോട് ആരോടും പറയരുതെന്നാ പറഞ്ഞേ, പക്ഷെ നീന്നെ അറിയാവുന്നതുകൊണ്ട് മാത്രം ഞാൻ പറയാം. അയ്യോ ചേച്ചി എനിക്ക് കേൾക്കണ്ട, ചേച്ചിയോട് രഹസ്യമായിട്ട് അവർ പറഞ്ഞ കാര്യമാണ്. പിന്നെ എന്തിനാ ചേച്ചി എന്നോട് പറയുന്നത്? എന്തോ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കും അവരത് ചേച്ചിയോട് പറഞ്ഞത്. എനിക്കത് കേൾക്കണ്ട കേട്ടോ ചേച്ചി. ഓ അവളൊരു വിശുദ്ധ വന്നിരിക്കണു, ഒരു രഹസ്യവും കേൾക്കണ്ട പോലും. ബാക്കിയുള്ളവരുടെ നെഞ്ചിൽ ഇതൊന്നും ഇരിക്കില്ലാത്തതുകൊണ്ടല്ലേ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കണേ. ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ കേൾക്കില്ലാന്ന് വെച്ചാൽ ഞാൻ എന്നെ ചെയ്യണേ? കുഞ്ഞു മക്കളെ ആൻ്റെ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരോ സുഹൃത്തുക്കളോ ഒക്കെ നമ്മളോട് എന്തെങ്കിലും കാര്യം രഹസ്യമായി പറഞ്ഞാൽ അത് നാം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത്. അവർക്ക് എത്രമാത്രം വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കും നമ്മളോട് പറഞ്ഞത്. അതിനാൽ നമ്മളത് വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കണം, മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത്. ആൻ്റി ഒരു വചനം പറഞ്ഞുതരാം, നിങ്ങളത് പഠിക്കണേ. സുഭാഷിതങ്ങൾ 25:9, മറ്റൊരുവൻ്റെ രഹസ്യം വെളിപ്പെടുത്തരുത്. പ്രോവെർബ്സ് 25:9, ഡു നോട്ട് റിവീൽ അനദേഴ്സ് സീക്രറ്റ്. എൻ്റെ കുഞ്ഞുമക്കൾ നല്ല കുട്ടികളല്ലേ, അപ്പോൾ വചനമൊക്കെ പഠിച്ചേക്കണം കേട്ടോ. നാളെ കാണാം, ടാറ്റാ.